हलो फ्रेंड्स या डॉक्टर राजेश कुमार अमेरिके न्यूयॉर्क गर्भवती आया कोरोना वायरस पेश्यंटे प्रसवमेड़ी कोरोना वायरस बाधिक स्वयं धैर्योकूरी अट्ठे तेज मतरा पकरा अतिजीव और मलयाली नर्सी अनुभव या पक वह नर्सी पे आश मुपत् वयसकारी एरकुम स्वदेश पुलिकारी न्यूयॉर्क फैमिली आटा रु हॉस्पिटल वर्क कई मार्चवसान अर्च इटी गर्भवती और स्त्री अडमिटा प्रसव वेदन आईटूं जीवन का आश धैर्यपूर्व भयका लेबर रूम आ युवती प्रसवमेतु अंतम कुटी अम्मी सूखर रूम षिफ्टे लेबर रूम पुरतिर ड्यूटी हवर्स कहे कहचे कम इनके वैरस कैरी मे पकरा वेट ड्यूटी हवर्स कहिज पुलिकारी मस्क ग्लवस धरचु स्वंत वाहन वीटल वीटल्पे मुंब इंफोम यानिंगे और रोगिये परचय अद याट आरुम कॉन्टाक्ट पा वीटल हस्बंड हस्बंड वीटो चेरट षोपय हस्बंडि अम्म अरुपत् वयसाय अमु ना मकल मूत कुटी की ऐस रामा कुटी की अंजु वयस मूद ट्विंस रु कुछ मूं वयस वीतम भर्तावे कुटे वयसाय अम्मेम मतर मुझी आश ते बेड रूम ते कूटी कोरोना वैरस रोगिये कृत्य मुपत्ता मणिकूर् कई पनी लक्षण आशेल कंतुंगी नाम साधारण कोरोना वैरस कैंकाल रोगलक्षण प्रकटिपी ऐसे रुद एट दिवस वे कहमान अतिका मुपति मणिकूर आये सिस्टर के पनी पुत कंतुंगी രാത്രിയോടുകൂടി പൊള്ളുന്ന പനിയും ശക്തമായ ശരീരം വേദനയും കണ്ടുതുടങ്ങി പനിയുടെ മരുന്നുകൾ എടുക്കുകയും ചെയ്തു അതോടൊപ്പം പുള്ളിക്കാരത്തി തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ഇങ്ങനെ ഈ ഒരു ഹിസ്റ്ററി പറഞ്ഞു അവിടുത്തെ ഡോക്ടർ പിറ്റേ ദിവസം ഹോസ്പിറ്റൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു അമേരിക്കയാണ് സ്ഥലമെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലേതുപോലെ നമ്മൾ ഉടൻ വിളിച്ചു പറഞ്ഞാൽ ഉടൻ തന്നെ 108 ആംബുലൻസ് വരികയും സന്നാഹങ്ങളോടെ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിഐപി അഡ്മിഷനോ സൗകര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ കൊറോണ വൈറസ് പോസിറ്റീവ് ആണെന്ന് സംശയിച്ചാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ടൈം തരും ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ആശുപത്രിയിലേക്ക് ചെല്ലുക ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണാനൊന്നും പറ്റില്ല ആശുപത്രിക്ക് അകത്തേക്കും പ്രവേശനമില്ല പുറത്ത് നിങ്ങൾ കാറിൽ തന്നെ വെയിറ്റ് ചെയ്യുക ഒരു നേഴ്സ് ഫുള്ളി കവേർഡ് ഡ്രസ്സോട് കൂടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ മൂക്കിൽ നിന്നും ഒരു സ്വാബ് എടുക്കുന്നു നേസൽ സ്വാബ് എടുക്കുന്നു പരിശോധനയ്ക്ക് പോകുന്നു നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങണം നിങ്ങൾക്ക് ഗുരുതരമായ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കത്തുള്ളൂ സിസ്റ്റം പിറ്റേ ദിവസത്തേക്ക് ഈ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തു പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോഴേക്കും സിസ്റ്ററിന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അത്ര ക്ഷീണം ശരീരത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഫീൽ അമേരിക്കയിൽ നിങ്ങൾക്കറിയാം ഓരോ ദിവസവും ആയിരത്തിന് മുകളിൽ ആൾക്കാരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സിസ്റ്ററിന്റെ ഉള്ളിൽ ഒരു ഭയം ഇല്ലാതിരുന്നില്ല നാല് കുട്ടികളുണ്ട് ഹസ്ബൻഡ് ഉണ്ട് വയസ്സായ അമ്മയുണ്ട് എങ്ങനെ ഇതിനെ മറികടക്കും എന്നുള്ള ഒരു പേടി സിസ്റ്റർ മറ്റൊന്നും ആലോചിക്കാതെ ഫ്രഷ് ആയിട്ട് മുഖത്ത് എഗെയിൻ മാസ്ക് അണിഞ്ഞ് പനിയുടെ ഒരു മരുന്നും കഴിച്ചുകൊണ്ട് കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോയി രാവിലെ സിസ്റ്ററിന്റെ വാക്കുകളിൽ കണ്ണുകൾ നേരെ തുറന്ന് ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും ക്ഷീണമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിലേക്ക് എത്തി അവർ നേസൽ സ്വാബ് പരിശോധനയ്ക്ക് എടുത്തു തിരിച്ച് വീണ്ടും മുറിയിലേക്ക് മുറിയിലേക്ക് എത്തി എഗെയിൻ ആ ദിവസം തന്നെ സിസ്റ്റർ എടുത്ത ഫുഡ് എന്ന് പറയുന്നത് കഞ്ഞിയും അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകളും തുടക്കത്തിൽ തന്നെ പനിയുടെ തുടക്കത്തിൽ തന്നെ സിസ്റ്ററിന് മണവും രുചിയും നഷ്ടപ്പെട്ടു എന്ത് ഫുഡ് വായിൽ വെച്ചിരുന്നാലും കയ്പാണ് അനുഭവം അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞതോടുകൂടി വീണ്ടും ശക്തമായ പനിയും വിറയലും തുടങ്ങി സിസ്റ്ററിന് തല നിവർത്തിയിരിക്കാൻ പറ്റാത്ത അത്രയും തലവേദന സിസ്റ്റർ വീണ്ടും പനിയുടെ മരുന്ന് കഴിച്ചു എഴുന്നേറ്റിരുന്ന് അല്പം ആവി പിടിച്ചു വീണ്ടും കിടന്നു സിസ്റ്റർ വെള്ളവും ധാരാളം കുടിച്ചു കഞ്ഞി പയർ ഇലക്കറികൾ തുടങ്ങിയിട്ടുള്ള ഫുഡുകളും അല്പം കഴിച്ചു രാത്രിയും പതിവ് അവസ്ഥ തന്നെ ശക്തമായ പനിയും ബോഡി പെയിനും പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ആശുപത്രിയിൽ നിന്നും വിളിച്ചു നിങ്ങൾക്ക് കോവിഡ് 19 പോസിറ്റീവ് ആണ് ടേക്ക് റെസ്റ്റ് ഫോർ 10 ഡേയ്സ് അതിനുശേഷം വീണ്ടും റിപ്പോർട്ട് ചെയ്യുക സിസ്റ്റർ മനസ്സിലായി അമേരിക്കയിലുള്ള ഈ അതിതീഷ്ണ പ്രഹരശേഷിയുള്ള കൊറോണ വൈറസ് എന്നിൽ 37 വയസ്സുള്ള എന്നിൽ ഇത്രയും ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ എൻ്റെ പിഞ്ചു മക്കൾക്കോ ഇല്ലെങ്കിൽ എൻ്റെ വയസ്സായ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കോ ഈ അസുഖം വന്നാൽ അവർ എത്രത്തോളം ഇതിനെ അതിജീവിക്കും എന്നുള്ള കാര്യം സംശയം സിസ്റ്റർ അവരുടെ കസിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീട് ഒഴിഞ്ഞു കിടക്കുകയാണ് അങ്ങോട്ടേക്ക് മാറാൻ തീരുമാനമെടുത്തു ഹസ്ബൻഡിനെ കാര്യങ്ങൾ ഫോണിലൂടെ പറഞ്ഞു മനസ്സിലാക്കി തൻ്റെ ഡ്രസ്സുകൾ അത്യാവശ്യം വേണ്ടത് മാത്രം പാക്ക് ചെയ്ത് മരുന്നുകൾ അത്യാവശ്യം വേണ്ടത് പാക്ക് ചെയ്ത്
സ്വന്തം കാറിൽ മാസ്കും ധരിച്ച് ആ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ആ വീട്ടിലേക്ക് താമസം മാറി. സിസ്റ്റർ ആ നിമിഷം വരെ കിടന്ന മുറി പൂട്ടി സീൽ ചെയ്തു. അത് ഇനി ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ അധികൃതരാരെങ്കിലും വന്ന് ആ മുറി ഡിസിൻഫെക്റ്റ് ചെയ്തെന്ന് വരെ കുട്ടികൾ പോലും തുറക്കരുത് എന്ന് വീട്ടുകാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകി. സിസ്റ്റർ അങ്ങനെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ അടച്ചിരുപ്പായി. ടി വി ഇല്ല, ആകപ്പാടെ മറ്റുള്ളവരുമായി കോണ്ടാക്ട് ചെയ്യാൻ മൊബൈൽ മാത്രം. അത്യാവശ്യത്തിന് ഭക്ഷണം ഹസ്ബൻഡ് 3 നേരം കൊണ്ടുവന്നിട്ട് വീട്ടിന് മുന്നിൽ വയ്ക്കും, സിസ്റ്റർ എടുത്തുകൊണ്ടുപോയി കഴിക്കും. ആ ഒരു അവസ്ഥയിൽ റെസ്റ്റ് ആരംഭിച്ചു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷമാകുമ്പോഴത്തേക്കും ശക്തമായ പനിയും കുളിരും തലവേദനയോടുകൂടി ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. ഓരോ ദിവസവും ഞാൻ സിസ്റ്ററോട് ത്രൂ വാട്സപ്പ് കോൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം തുടങ്ങിയപ്പോഴത്തേക്കും അതുവരേക്കും ചുമയില്ലായിരുന്ന സിസ്റ്ററിൻ്റെ ഒച്ച അടഞ്ഞു തുടങ്ങി. സിസ്റ്ററിന് സ്വയം അത് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ പോലും ഫോണിലൂടെ നമുക്ക് കേൾക്കുന്ന സമയത്ത് ഒച്ച മാറുന്നതായിട്ട് ഫീൽ ചെയ്തു, ഒച്ച അടയുന്നതായിട്ട് ഫീൽ ചെയ്തു. അധികം ഫോണിലൂടെ ആരോട് സംസാരിക്കരുത് എന്ന് കർശനമായ നിർദ്ദേശം നൽകി. അങ്ങനെ എഗെയിൻ റെസ്റ്റ്. ആ ദിവസം മുതൽ തന്നെ സിസ്റ്ററിൻ്റെ ഭക്ഷണ രീതി ആകെ മാറ്റി. ദിവസവും 2 നേരം കഞ്ഞി. കഞ്ഞി എന്ന് പറഞ്ഞാൽ എത്ര അളവ് ചോറെടുക്കുന്നോ അത്രയും അളവ് തന്നെ പയർ മിക്സ് ചെയ്തുകൊണ്ട് കഞ്ഞി, അതായത് കാർബോഹൈഡ്രേറ്റും അതോടൊപ്പം പ്രോട്ടീനും ചേർന്നിട്ടുള്ള ഫുഡ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ കിട്ടുന്ന പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഒരു പ്രോട്ടീൻ ഷേക്ക് അതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ദിവസവും 2 നേരം പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിനകത്ത് ഗുണകരമായ ബാക്ടീരിയകളെ വളർത്തുന്ന ക്യാപ്സ്യൂളുകൾ, നമ്മുടെ നാട്ടിൽ തൈര് കഴിക്കുന്ന അതേ എഫക്റ്റ്, നമ്മുടെ വയറിനകത്ത് ആവശ്യമുള്ള നല്ല ഇനം ബാക്ടീരിയകൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രോബയോട്ടിക് ക്യാപ്സ്യൂളുകൾ ദിവസവും 2 നേരവും ആശ സിസ്റ്റർ കഴിക്കാൻ തുടങ്ങി. കൂടാതെ ഇടയ്ക്ക് ഏത്തപ്പഴം പുഴുങ്ങിയത്, അതോടൊപ്പം തന്നെ പച്ചക്കറി സൂപ്പ്. ഒരു ദിവസം ഏകദേശം 15 ലിറ്റർ വെള്ളം ഉള്ളിൽ ചെല്ലുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി. വെറും വെള്ളമല്ല, ഉപ്പിട്ട കഞ്ഞിവെള്ളം ധാരാളമായി ഉള്ളിൽ ചെല്ലുന്നു എന്ന് ഉറപ്പുവരുത്തി. അതോടൊപ്പം തന്നെ കട്ടൻ ചായ, നാരങ്ങാനീര് പോലുള്ള ലഘുപാനീയങ്ങളും ഇടയ്ക്ക് ഉൾപ്പെടുത്തി. അങ്ങനെ 4-ാം ദിവസവും കടന്നുപോയി. 4-ാം ദിവസം രാത്രി ആയപ്പോഴത്തേക്കും പനിയുടെ മരുന്ന് കഴിക്കുന്നുണ്ട്, പനി അധികമില്ല എങ്കിൽ പോലും ശക്തമായ വിറയൽ. ആ ഒരു സമയത്ത്, അതായത് അവിടുത്തെ പാതിരാത്രി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉച്ച സമയമാണ്, പുള്ളിക്കാരത്തി എന്നെ വാട്സപ്പ് കോൾ വിളിച്ചു. ഞാൻ സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല, കാരണം വിറയൽ കാരണം പല്ലുകൾ കൂട്ടിയിടിക്കുന്നുണ്ട്. ശക്തമായ പനി ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ അതിശക്തമായ വിറയൽ. പുള്ളിക്കാരത്തി ഒരുവിധം എഴുന്നേറ്റ് വിറയ്ക്കുന്ന കൈകളോടുകൂടി ചെറു ചൂടുവെള്ളം, ഉപ്പിട്ട് കഞ്ഞിവെള്ളം ചൂടോടുകൂടി കുടിച്ചുകൊണ്ടേയിരുന്നു. ക്രമേണ ഒരു 1/2 മണിക്കൂർ കൊണ്ട് ആ വിറയൽ കുറഞ്ഞു കുറഞ്ഞു വന്നു. എഗെയിൻ ഒരു 1 മണിക്കൂർ ഗ്യാപ്പ്. രാത്രിയായപ്പോൾ വീണ്ടും ശക്തമായ പനി. അതിനിടയിൽ പുള്ളിക്കാരത്തി എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോയി, ലൂസ് മോഷൻ. 5-ാം ദിവസമാണ് പുള്ളിക്കാരത്തേക്ക് വയറിളകുന്ന ലക്ഷണം കണ്ടുവരുന്നത്. സാധാരണ കൊറോണ ബാധിക്കുന്ന 5 പേരിൽ ഒരാൾക്ക് വീതം ഇത്തരത്തിൽ വയറിനെ കൂടെ അഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. ശക്തമായ ഒരു തലകറക്കവും ശരീരം മുഴുവൻ വിറയ്ക്കുന്നത് പോലെയും തളരുന്ന പോലെയും ഫീലിംഗ്. നിങ്ങൾ ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. പാതിരാത്രിയാണ്, ആ വീട്ടിൽ ആ സിസ്റ്റർ ഒറ്റയ്ക്കാണ്, ഒരിടത്തേക്കും പോകാൻ സാധിക്കില്ല. അവിടുത്തെ 911 ആംബുലൻസ് എമർജൻസി സർവീസ് വിളിക്കുക മാത്രമാണുള്ള ഏക സൊല്യൂഷൻ. എങ്കിലും പുള്ളിക്കാരത്തി ധൈര്യം സംഭരിച്ച് എങ്ങനെയെങ്കിലും ബാത്റൂമിൽ നിന്നും ടോയ്ലറ്റിൽ നിന്നും പുറത്തേക്ക് വന്ന് ബെഡിലേക്ക് ഇരുന്നു. എന്തും സംഭവിക്കട്ടെ എന്ന് കരുതി കണ്ണടച്ച് കിടന്നു. ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ക്രമേണ ശരീരത്തിൻ്റെ വിറയൽ കുറഞ്ഞു 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 വന്നു. എഗെയിൻ ഒരു കൂൾ ഫീലിംഗ്. അവിടുത്തെ രാവിലെ വരെ പുള്ളിക്കാരത്തി നന്നായിട്ട് ഉറങ്ങി. 5-ാം ദിവസമായപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിയുടെ പനിയുടെ നേച്ചർ അല്പം കുറഞ്ഞു, പക്ഷേ സൗണ്ട് നന്നായിട്ട് അടഞ്ഞു. ഫോണിൽ സംസാരിക്കുമ്പോൾ എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അതോടൊപ്പം തന്നെ പുള്ളിക്കാരത്തി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ചുമ. അതോടൊപ്പം പുള്ളിക്കാരത്തിക്ക് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട്. പുള്ളിക്കാരത്തി ശ്വാസം ഒരു ദീർഘനിശ്വാസം എടുക്കാൻ ശ്രമിക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതിന് പകരം തൊണ്ട കുത്തുന്ന പോലെ ചുമ വരും. എന്നാൽ കഫമുണ്ടോ ഇല്ല. ഈ ഒരു ലക്ഷണങ്ങൾ 5-ാം ദിവസം മുതൽ സിസ്റ്ററിന് കാണാൻ തുടങ്ങി. ക്രമേണ തൊണ്ട കുത്തുന്നത് പോലുള്ള ചുമ കൂടിക്കൂടി വന്നു. എഗെയിൻ പനി കുറഞ്ഞു വരികയും ചുമയുടെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ചുമ അല്പം കുറഞ്ഞുവെങ്കിലും നെഞ്ചിൽ വിമിഷ്ടം, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്. സിസ്റ്ററിൻ്റെ അനുഭവത്തിൽ പറയുന്നത്, നമ്മളൊരു 8-9 നില കെട്ടിടം സ്റ്റെപ്പിലൂടെ കയറിയാൽ എങ്ങനെ ഫീൽ ചെയ്യും, നമുക്ക് ചുമയല്ലല്ലോ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരത്തില്ലേ, ആ ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്തതെന്നാണ്. 6-ാം ദിവസമായപ്പോഴത്തേക്കും വിശപ്പ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ചാലും സാധിക്കുന്നില്ല, ഉള്ളിലേക്ക് എത്തുന്നില്ല. എങ്കിലും ഈ ഒരു സമയത്ത് നമുക്ക് ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം ലോസ് വരാൻ, അതായത് സോഡിയവും പൊട്ടാസ്യവും എല്ലാം കുറഞ്ഞു പോകാനും കറങ്ങി വീഴാനും സാധ്യതയുണ്ട്. ഒറ്റയ്ക്കാണ് താമസം. അത്യാവശ്യത്തിന് വിളിച്ചാൽ പോലും ഒരു എമർജൻസി സൗകര്യം അടുത്തല്ല.
കൃഷ്ണനോട് നിർബന്ധിച്ച് വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടു, കഞ്ഞി കഴിക്കാൻ ആവശ്യപ്പെട്ടു, അല്പം കഴിച്ചു എന്ന് വരുത്തി എല്ലാം ഛർദ്ദിച്ചു. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്നൊരു അങ്കലാപ്പ് കൃഷ്ണനും ഫീൽ ചെയ്തു. തുടർച്ചയായി റെസ്റ്റ് എടുത്തപ്പോൾ ക്രമേണ ഈ ലക്ഷണങ്ങളും കുറഞ്ഞു വന്നു. ഏഴാം ദിവസമായപ്പോഴത്തേക്കും പനിയും വയറിൻ്റെ ബുദ്ധിമുട്ടുകളും കുറഞ്ഞിട്ട് ചെറിയ ചുമ മാത്രമായി ബാക്കി. ഏഴാം ദിവസം മുതൽ ദിവസവും ലൂസ് മോഷൻ സ്റ്റാർട്ട് ചെയ്തു. ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാടില്ല, ദിവസം രണ്ട് നേരം ടോയ്ലറ്റിൽ പോകുന്നത് ലൂസായിട്ടായിരിക്കും. വിശപ്പ് കാര്യമായിട്ടായില്ല എങ്കിൽ പോലും ഓർക്കാനുമില്ല. ക്രമേണ സിസ്റ്റർ ഫുഡ് കഴിച്ചു തുടങ്ങി, കഞ്ഞിയിൽ നിന്നും അല്പം ചോറ് കഴിക്കാൻ തുടങ്ങി, അതോടൊപ്പം തന്നെ മുട്ട ഓംലറ്റും ഏത്തപ്പഴവും എല്ലാം കഴിക്കാൻ തുടങ്ങി, അത്യാവശ്യം പച്ചക്കറികളും എല്ലാം കഴിക്കാൻ തുടങ്ങി. ഏഴാം ദിവസം കഴിയാറായപ്പോഴത്തേക്കും സിസ്റ്ററിന് വയറിൻ്റെ പ്രോബ്ലം കുറഞ്ഞു, പനിയില്ല. പക്ഷേ ഉള്ളിൽ പനിയുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് അനുഭവപ്പെടുമല്ലോ, അതാണ് എട്ടാം ദിവസം മുതൽ സിസ്റ്ററിനുണ്ടായ ഒരു അനുഭവം. തലയ്ക്ക് ഒരു ഭാരവും തലവേദനയും തൊണ്ടയ്ക്കെന്തോ ഇരിക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ട്. ചുമയുണ്ട്, പക്ഷേ എങ്കിലും ആദ്യത്തെ അത്രയും ശ്വാസമുട്ടൽ ഫീൽ ചെയ്യുന്നില്ല. ക്രമേണ ആ ബുദ്ധിമുട്ടും കുറഞ്ഞു. എട്ടാം ദിവസം കഴിയാറായപ്പോഴത്തേക്കും സിസ്റ്ററിന് കഫം വരാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ ഒൻപതാം ദിവസമായപ്പോഴത്തേക്കും അത്യാവശ്യം സിസ്റ്ററിന് മണം തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥയായി, രുചി അല്പം തിരിച്ചറിയാൻ, എരിവും മറ്റും അല്പം തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കെത്തി. ഈ സമയം മുതൽ സിസ്റ്റർ ഓട്സ് കഞ്ഞിയാക്കി കഴിക്കാൻ തുടങ്ങി, അല്ലാതെ ചോറ് കഴിച്ചു. ചോറ്, പയർ, അത്യാവശ്യം മീൻ, അത്യാവശ്യം ചിക്കൻ, അധികം എരിവില്ലാതെ കറി വെച്ചത്, മുട്ട പുഴുങ്ങിയത്, പഴം എന്നിവ കഴിക്കാൻ തുടങ്ങി. ഒപ്പം തന്നെ അമേരിക്കയിൽ കിട്ടുന്ന പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത പ്രോട്ടീൻ ഷേക്കും കൂടെ ഫുഡിൽ ഉൾപ്പെടുത്തി. പ്രോബയോട്ടിക് ആദ്യം മുതൽ തന്നെ ദിവസവും രണ്ട് നേരം ക്യാപ്സ്യൂളുകൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ വീണ്ടും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞുപോയി. ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് സിസ്റ്ററിൻ്റെ ക്ഷീണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഈ ഒരു ഫേസ്, അതായത് ആദ്യത്തെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് സിസ്റ്ററിന് ക്രമേണ അസുഖം കുറഞ്ഞ് തിരിച്ച് സിസ്റ്റർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് തിരിച്ചറിയാൻ സാധിച്ചു. ഏകദേശം എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ളിലുള്ള പനിയുടെ ലക്ഷണങ്ങളും മാറി, നെഞ്ചിൻ്റെ വിമ്മിഷ്ടവും ബോഡി പെയിനും കുളിരുമെല്ലാം പൂർണ്ണമായിട്ടും മാറി. പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വയറ് ഏകദേശം നോർമലായി. അത്യാവശ്യം പിന്നെ കുറച്ച് ഗ്യാസിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് എന്നല്ലാതെ ലൂസ് മോഷൻ പ്രോബ്ലവും മാറി. അത്യാവശ്യം വിശപ്പും വന്നു തുടങ്ങി. ഒരു പതിമൂന്ന് ദിവസം മുതൽ തന്നെ അത്യാവശ്യം രുചി അറിയാനും പറ്റി, മണം പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഓരോ ദിവസവും രണ്ട് നേരം സിസ്റ്ററുമായിട്ട് സംസാരിച്ച് സിസ്റ്ററിൻ്റെ ഈ ഒരു ചേഞ്ചസ്, ലക്ഷണങ്ങൾ മുഴുവൻ നോട്ട് ഡൗൺ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഡേ ബൈ ഡേ ഉള്ള ചേഞ്ചസ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നത്. ഒടുവിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞു, ശരീരം നോർമലായ സമയത്ത് സിസ്റ്റർ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കോൺടാക്ട് ചെയ്തു. അവർ വിളിച്ചു. പതിനാറാമത്തെ ദിവസം, അതായത് കഴിഞ്ഞ ദിവസം, ഇന്നലെ നേസൽ സ്വാബ് വീണ്ടും ടെസ്റ്റ് ചെയ്തു. ഇന്ന് റിപ്പോർട്ട് വന്നു, സിസ്റ്ററിന് കോവിഡ് നെഗറ്റീവായിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വികസിത രാജ്യമാണ്, എന്നാൽ എമർജൻസിയിലല്ലാതെ ആശുപത്രിയിലേക്ക് പോകാൻ സൗകര്യമില്ല. വീട്ടിലാണെങ്കിലോ വയസ്സായ അമ്മ, കുട്ടികൾ, അവരുടെ ഇടയിൽ അവർക്ക് രോഗം പകർന്നാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്വയമെടുത്ത ധീരമായിട്ടുള്ള തീരുമാനം, ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഐസൊലേറ്റായി സ്വയം അസുഖത്തിന് ചികിത്സിച്ച് മാറ്റിയ ഒരു സിസ്റ്റർ. സപ്പോസ് സിസ്റ്റർക്ക് അങ്ങനെ ഒരു തീരുമാനം ആ ഒരു സമയത്ത് എടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു സമയത്ത് ഒരുപക്ഷെ സിസ്റ്ററിൻ്റെ മക്കളോ വയസ്സായ അമ്മയോ രോഗബാധിതയായി കഴിയുമായിരുന്നു. ഇത്തരത്തിൽ കൊറോണ വൈറസിനെ ധീരമായി നേരിട്ട ആശ സിസ്റ്ററുടെ ഈ ജീവിതാനുഭവം നമ്മുടെ ഓരോരുത്തർക്കും ഒരു പാഠമാണ്. നമുക്കിവിടെ കൊറോണ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന സൗജന്യ VIP ചികിത്സയുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെയും വികസിത രാജ്യങ്ങൾ ഒരുപാട് പേർ സ്വയം കഷ്ടപ്പെട്ടാണ് രോഗം മാറ്റിയെടുക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം, മറ്റുള്ളവരുമായി അകലം പാലിക്കുക. കഴിയുന്നത്ര നമുക്ക് രോഗം പിടിപെടാതെയും നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പടരാതെയും സൂക്ഷിക്കുക. സിസ്റ്ററിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരവസരത്തിൽ കൊറോണ വൈറസിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.